കോവിഡ് കാലത്തെ വിദ്യാഭ്യാസത്തിൽ പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു അതോടൊപ്പം പരിമിതികളും ഇതെ സംബന്ധിച്ച് ഒരു സംസ്ഥാനതല വെബിനാർ നടത്താൻ കെഎസ്ടിഎ തീരുമാനിച്ചത് എന്തുകൊണ്ടും ഉചിതമാണ് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ അധോഗതിയിൽ നിന്ന് അഭ്യുന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ ചരിത്രപരമായ പങ്ക് വഹിച്ച ശ്രീ പിണറായി വിജയൻ ഔപചാരികമായി ഈ വെബിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് കോവിഡ് കാലത്ത് ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് വിദ്യാർത്ഥികൾക്കാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ഒരു തലമുറക്ക് അറിവിന്റെ ജാലകങ്ങൾ അതിന്റെ സമ്പൂർണ്ണതയിൽ തുറന്നിട്ട് ആസ്വദിക്കാൻ അവസരമുണ്ടായില്ല എന്നുള്ളതാണ് കോവിഡ് കാലം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദുരിതം ഒരുപാട് ആളുകൾ മരിച്ചതോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോവിഡ് രോഗം വന്നതോ അതിന്റെ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ സാമ്പത്തിക രംഗത്തുണ്ടായ മാന്ദ്യമോ അല്ല കോവിഡിന്റെ ഏറ്റവും വലിയ നഷ്ടം പേരേണ്ടി വന്നത് രണ്ട് തലമുറകളിൽപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹമാണ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റിന് വരെ പഠിക്കുന്ന കുട്ടികൾ അവർക്കാണ് ഇതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കോവിഡ് കാലത്ത് ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയിൽ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രചുര പ്രചാരം നേടുകയാണ് പക്ഷെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ക്യാമ്പസ് വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകളിൽ കോളേജുകളിൽ ക്ലാസ് മുറികളിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അറിവോ ആർജവമോ തിരിച്ചറിവോ ബോധ്യങ്ങളോ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കില്ല എന്നുള്ളത് വളരെ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേവലം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സാമൂഹ്യ ബന്ധങ്ങൾ ഉരുത്തിരിഞ്ഞു വരിക സൗഹൃദങ്ങൾ ഉണ്ടാവുക ചങ്ങാത്തങ്ങൾ സ്ഥാപിക്കപ്പെടുക വിവിധ മതസമുദായ ജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികൾ ഒരുമിച്ച് കൂടുക അവരെ പഠിപ്പിക്കാൻ വിവിധ മതസമുദായങ്ങളിൽപ്പെടുന്ന അധ്യാപകർ മുന്നിലെത്തുക ഇതൊക്കെ ഇന്ത്യയെപ്പോലെ ഒരു ബഹുസ്വര രാജ്യത്ത് ഒരുപാട് അറിവാണ് നമ്മളുടെ കുട്ടികൾക്ക് പ്രദാനം ചെയ്യുന്നത് അനുഭവങ്ങളാണ് അവർക്ക് പകരുന്നത് ഇതിലൊക്കെയുള്ള സാധ്യതകളാണ് ഓൺലൈൻ പഠനം ഇല്ലാതാക്കുന്നത് ഇതുതന്നെയാണ് ഓൺലൈൻ പഠന രീതിയുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേവലം അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഓൺലൈൻ പഠനത്തിലൂടെ അത് നിഷ്പ്രയാസം നമുക്ക് സാധ്യമാകും അതിനപ്പുറം വിദ്യാഭ്യാസത്തിന് സാമൂഹ്യമായ ഒരു വലിയൊരു ധർമ്മം നിർവഹിക്കാനുണ്ട് ആ ധർമ്മ നിർവഹണ പാതയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് കാലത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കി കെ എസ് ടിയെ അത്തരമൊരു ചിന്തക്ക് തിരികൊടുത്തുകയാണ് തീർച്ചയായും ഇത് ഗഹനമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വ്യാപകമായി അഭിപ്രായ പ്രകടനങ്ങൾക്ക് വിധേയമാകേണ്ട കാര്യമാണ് ഇങ്ങനെ ഒരു വെബിനാറിന് സന്നദ്ധമായ കെ എസ് ടിയെ അഭിനന്ദിക്കുന്നു എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് നേരുന്നു നന്ദി നമസ്കാരം.